ഹലോ ഗൈസ്, എല്ലാവർക്കും വള്ളുവിനാടൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇന്ന് ടീമിൻ്റെ മോഡെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഒരു കൂട്ടം പിള്ളേരുടെ മോഡാണ്. ആക്ച്വലി ഇതൊരു അസ്ത്ര മോഡാട്ടോ. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിലീസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ അടിപൊളി മോഡായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ തന്നെ ഈ ഒരു മോഡിൻ്റെ എക്സ്റ്റീരിയർ പെർഫെക്ഷൻ അടിപൊളിയാണെന്ന് നോക്കും. കണ്ടോ, കറക്റ്റ് അസ്ത്ര ബോഡി ചെയ്തിട്ടുണ്ട്. അസ്ത്ര ബോഡി കേരളത്തിൽ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ജയഗുരുവിൻ്റെ അസ്ത്ര, പിന്നെ ജയഗുരുവിൻ്റെ ആ ഒരു പ്ലേസിൽ തന്നെ വേറൊരു അസ്ത്ര ഉണ്ട്. അങ്ങനെ എൻ്റെ അറിവിൽ രണ്ട് മൂന്നാല് അസ്ത്രകളാണുള്ളൂ ആക്ച്വലി. അപ്പോൾ ഞാൻ അസ്ത്ര ബോഡിനെ കുറിച്ച് ആദ്യമൊന്ന് പറയാം. അതായത് പ്രകാശ് 35 സീറ്റർ കാറ്റഗറിയിൽ 34 ആ ഒരു സീറ്റ് കാറ്റഗറിയിൽ അവതരിപ്പിച്ച ഒരു ബോഡി മോഡലാണ് അസ്ത്ര. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇത് അധികം പ്രാധാന്യം വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിക്ക് ഓജസ് ബോഡിയാണ് എന്ത് യൂട്ടിലൈസ് ചെയ്യാറ്. ഓജസ് ബോഡി ആകുമ്പോൾ ഇതിലൊന്നും കൂടി നമുക്ക് ഫിനാൻഷ്യലി ലാഭമായിരിക്കും. പിന്നെ അതേപോലെ ടാറ്റേൻ്റെ ചേസിൽ അത് അടിച്ചു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകാശിൻ്റെ അസ്ത്ര എന്താണ് അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനിയെ കുറച്ച് വണ്ടിക്കാരാണ് ഉപയോഗിക്കാറുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ ജയഗുരുവിൻ്റെ വണ്ടി. ഓക്കെ, ആ ഒരു സാധനത്തിൻ്റെ നമ്മുടെ അസ്ത്രേൻ്റെ ലിവറിയാണ് ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ആക്ച്വലി. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, കളിക്കുമ്പോഴൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇൻ്റീരിയർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മിറർ ഓഫ് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ പറയണം. നിങ്ങൾക്കറിയാലോ എല്ലാ മോഡിനും ഒടുക്കത്തെ ബ്രേക്കിംഗ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റിയറിംഗ് ഇങ്ങനെ പയ്യെ റൊട്ടേറ്റ് ആവുന്നത് എനിക്ക് ഒരിക്കലും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചാൽ ഇവിടെ തിരിയണതിനനുസരിച്ച് അവിടെ തിരിയണം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ തിരിയുന്ന സ്റ്റിയറിങ്ങുള്ള വണ്ടികളാണ് എനിക്കിഷ്ടം. പിന്നെ ഏഷ്യറിൻ്റെ സ്റ്റിയറിംഗ് കേട്ടോ, അതൊരു കണക്കിന് നന്നായി. കാരണം എല്ലാവരും ലൈലാൻഡ് 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 കാരണം ഒന്ന് പറ്റതാക്കിയപ്പോൾ എന്താണ് ടാറ്റ ഏഷ്യറിനെ എല്ലാവരും കൂടി ഒന്ന് ചവിട്ടി താറ്റിയായിരുന്നു. പേഴ്സണലി ഞാൻ ലൈലാൻഡ് ഭക്തനാണ്. എന്നാൽ കൂടെ എല്ലാം വരണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏഷ്യറും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കൺട്രോൾ ചിന്ന ചിന്ന പ്രോബ്ലം ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, ഒക്കെ ഫിക്സാക്കും. പിന്നെ ധാരാളം എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഈ ഒരു മോഡിന് ചേരാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ടോപ്പ് ലൈറ്റ് ആണ്. അതെന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ടോപ്പ് ലൈറ്റ് അങ്ങനെ ആയോ എന്നൊരു ഫീല്. പിന്നെ കണ്ടോ, ക്യാബിനും ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ ഒന്നാമത്തെ ആനിമേഷൻ കി ലേസറാണെന്ന് തോന്നുന്നു. അതെ, ഒന്നാമത്തെ ആനിമേഷൻ കി ലേസറാണ്. രണ്ടാമത്തെ ആനിമേഷൻ കി അടിയിൽ കുറച്ച് ഐറ്റംസ് വരുന്നതാണ്. അപ്പോൾ കണ്ടോ, മെയിനായിട്ട് എൽ ഇ ഡി വർക്കിന് ഫോക്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു മോഡാണതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഡി ജെ ഫ്ലോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടർ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് രാത്രിയിട്ട് നോക്കാം. ഇനി ഈ വണ്ടീൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. അവരുടെ ഫസ്റ്റ് മോഡായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പോരായ്മകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി നല്ലൊരു മോഡാണ്. പിന്നെ എൽ ഇ ഡി ഭക്തർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു മോഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കണ്ടോ, എല്ലാം നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരാളെയും നമ്മൾ എന്താണ് അവരുടെ വർക്കിനെ നമ്മൾ കുറച്ച് കാണിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നൈറ്റാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടുള്ളതുകൊണ്ട് ഞാൻ വണ്ടി പുറത്തേക്ക് ഇടുന്നില്ല കേട്ടോ. ഇതാണ് വണ്ടി ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു ഭാവം എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും ലൈറ്റ് ലൈറ്റിൻ്റെ ഒപ്പം ഓൺ ആവുന്നുണ്ട്. ഒരു മിനിറ്റ് ആയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അസാഡും കൂടി ഒന്ന് ഓൺ ചെയ്യാം. അസാഡ് ഓൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇനി നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ, രണ്ടാമത്തെ ആനിമേഷൻ കീ, വൈപ്പർ ഇവിടെ. ഓക്കെ, ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. കണ്ടോ, നല്ല എൽ ഇ ഡി വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ വണ്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫ്ലോർ മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. മുകളിൽ കണ്ടോ, നല്ല എൽ ഇ ഡി വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല ഈ സാധനം ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ. കണ്ടോ, ഉള്ളിൽ കൊടുത്തിട്ടുണ്ടല്ലോ ബാസിൽ ഗെയിമിംഗ്, അങ്ങനെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, പിക്സ് ഗെയിമിംഗ് എന്നൊക്കെ. എനിക്കിവിടെ നിന്ന് വായിക്കാനേ എത്തുന്നില്ല അതൊന്നും. ഓക്കെ, അതെന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ലൈറ്റ് വർക്ക് കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയില്ല മക്കളെ, പോളി സാധനം. ഓക്കെ, വണ്ടിയുടെ അടിയിലൊക്കെ കണ്ടോ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ എന്തായാലും അവരുടെ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. മോഡ് ഡൗൺലോഡ് ചെയ്യുക, കളിക്കുക, എൻജോയ് ചെയ്യുക. ബൈ ബൈ.